ആകാശത്ത് വിമാനം പറക്കുമ്പോൾ ഒന്ന് എത്തി വലിഞ്ഞു നോക്കാത്തവരായി ആരാണുള്ളത്? ആ വിമാനത്തിൽ ഒന്ന് കയറാൻ സമ്പന്നർക്ക് മാത്രമേ കഴിയൂ എന്ന് പറഞ്ഞിരുന്ന കാലമുണ്ടായിരുന്നു. ഇന്ത്യൻ വിമാന കമ്പനികൾ സമ്പന്നരുടെ മാത്രം പിന്നാലെ പറന്നിരുന്ന കാലത്ത് സാധാരണക്കാരുടെ വിമാന സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിയ ഒരു കമ്പനിയുണ്ട്. സ്വപ്ന വിമാനത്തിന്റെ ചിറകിലേറാനുള്ള അവകാശം സമ്പന്നർക്ക് മാത്രമല്ല എന്ന് പഠിപ്പിച്ച കമ്പനി ഇൻഡിഗോ. പരാജയം എന്തെന്നറിയാത്ത, വിജയങ്ങൾ മാത്രം കൈമുതലാക്കിയ തലകുനിക്കാത്ത വിമാന കമ്പനി, ആ പേരാണ് ഇൻഡിഗോ എയർലൈൻസ്. ഇൻഡിഗോ എങ്ങനെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനിയായി മാറിയത് എന്ന് നോക്കാം. 2006 അന്ന് കിങ് ഫിഷർ, ജെറ്റ് എയർവേസ്, ഇന്ത്യൻ എയർലൈൻസ് തുടങ്ങിയ കമ്പനികൾ ഇന്ത്യൻ വൈമാനിക മേഖല അടക്കി വാണിരുന്ന കാലം. ആ കാലത്താണ് ഇൻഡിഗോ പ്രവർത്തനം ആരംഭിക്കുന്നത്. സേവനം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ വലിയ അളവിൽ വിമാനത്തിന് ഓർഡർ നൽകിയ എയർലൈൻ ആണ് ഇൻഡിഗോ. അന്ന് എല്ലാവരും അവരെ പരിഹസിച്ചു. നിലവിലുള്ള വിമാന കമ്പനികൾ പോലും പ്രവർത്തനം അവസാനിപ്പിക്കുന്ന സാഹചര്യത്തിൽ വിമാന കമ്പനി ആരംഭിക്കുക മാത്രമല്ല, പ്രവർത്തനം തുടങ്ങുന്നതിന് മുൻപ് തന്നെ കോടാനുകോടികൾ മുടക്കി വലിയ അളവിൽ വിമാനങ്ങൾക്ക് ഓർഡർ കൊടുക്കുന്നതിനെ മണ്ടത്തരമെന്നല്ലാതെ പിന്നെ എന്ത് വിളിക്കാനാണ്? എന്നാൽ ഒരു ചീറ്റപ്പുലിയെപ്പോലെ ഒരേ സമയം കുതിക്കുകയും എതിരാളികളെ കീഴടക്കുകയും ചെയ്തു ഇൻഡിഗോ. മറ്റ് വിമാന കമ്പനികളെ നിലം പരിശാക്കി ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ വിമാന കമ്പനി എന്ന താരപഥത്തിലേക്ക് അതിവേഗമാണ് ഇൻഡിഗോ കുതിച്ചത്. മണ്ടന്മാരെന്ന് വിളിച്ചവരെ കൊണ്ടുപോലും കൈയടുപ്പിച്ച മഹാവിജയം. ഇന്റർഗ്ലോബ് എന്റർപ്രൈസസിന്റെ രാഹുൽ ഭാട്ടിയും അമേരിക്കൻ വ്യവസായിയും NRIയുമായ രാകേഷ് ഗാംഗ്വാലും ചേർന്നാണ് ഇൻഡിഗോ എന്ന സ്വകാര്യ കമ്പനി ആരംഭിച്ചത്. ഹരിയാനയിലെ ഗുഡ്ഗാവ് ആസ്ഥാനമാക്കി 2005 കമ്പനി രൂപീകൃതമായെങ്കിലും 2006 പ്രവർത്തനം ആരംഭിക്കുന്നത്. അന്ന് നിലവിലുണ്ടായിരുന്ന വിമാന സർവീസുകളുടെ ടിക്കറ്റ് വിലയേക്കാൾ എത്രയോ ചെറിയ വിലയിലാണ് ഇൻഡിഗോ സർവീസ് നടത്തിയത്. അത് ഇൻഡിഗോയുടെ ജനപ്രീതി വർദ്ധിപ്പിച്ചു. ഇന്ത്യൻ എയർലൈൻസ്, കിങ് ഫിഷർ, ജെറ്റ് എയർവേസ് തുടങ്ങിയ ഫുൾ സർവീസ് കാരിയറുകൾ വിപണിയിൽ ആധിപത്യം പുലർത്തിയപ്പോൾ 2005 ഇൻഡിഗോ 100A320-200 വിമാനങ്ങൾക്ക് ഓർഡർ നൽകാൻ ധൈര്യപ്പെട്ടു. ഇത് ഈ എയർലൈൻ കമ്പനിയുടെ ആദ്യത്തെ ധീരമായ ചുവടുവയ്പായിരുന്നു. ഇതിന് $6 ബില്യൺ ചിലവായി. ഒരു സ്റ്റാർട്ടപ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ നിക്ഷേപമായിരുന്നു ഇത്. എന്നാൽ ഇൻഡിഗോ തങ്ങളുടെ വിമാനങ്ങൾ വേഗത്തിൽ വേണമെന്നും സർവീസുകൾ അതിവേഗം വിപുലീകരിക്കണമെന്നും ആഗ്രഹിച്ചു. ആഗ്രഹിക്കുക മാത്രമല്ല, അത് നടപ്പിലാക്കി. 2006 August 4 ഡൽഹിയിൽ നിന്ന് ഗുവാഹത്തി വഴി ഇംഫാമിലേക്ക് സർവീസ് നടത്തിയാണ് ഇൻഡിഗോ തങ്ങളുടെ ഉദ്ഘാടന പറക്കൽ നടത്തിയത്. 2006 അവസാനിക്കുമ്പോഴേക്കും ഇൻഡിഗോയ്ക്ക് 6 കൂടിയെത്തി. തൊട്ടടുത്ത വർഷം 9 കൂടി കമ്പനി ഏറ്റെടുത്തു. കുറഞ്ഞ നിരക്ക് കൊണ്ട് ഇൻഡിഗോ ഇന്ത്യയിൽ ക്രമേണ ജനപ്രിയമായ വിമാന കമ്പനിയായി മാറി. 2010 December കിങ് ഫിഷർ എയർലൈൻസിനും ജെറ്റ് എയർവേസിനും പിന്നാലെ ഇന്ത്യയിലെ 3rd വലിയ എയർലൈനായി ഇൻഡിഗോ മാറി. സർക്കാർ ഉടമസ്ഥതയിലുള്ള എയർ ഇന്ത്യയെ പിന്നിലാക്കിയാണ് ഇൻഡിഗോ 3rd നേടിയെടുത്തത്. വളർന്നുകൊണ്ടിരിക്കുന്ന ഈ കമ്പനി ഒരു വർഷത്തിന് ശേഷം വീണ്ടും വൻതോതിൽ വിമാനങ്ങൾക്ക് ഓർഡർ നൽകി. ഒന്നും രണ്ടുമല്ല, 150 A320 NEOs 30 A320 COs അടങ്ങുന്ന 180 വിമാനങ്ങൾക്കായിരുന്നു ഓർഡർ നൽകിയത്. അപ്പോഴും അതൊരു മോശം തീരുമാനമാണെന്ന് പലരും പലവട്ടം പറഞ്ഞു. 5 പ്രവർത്തനത്തിന് ശേഷം 2011 January ഇൻഡിഗോയ്ക്ക് അന്താരാഷ്ട്ര വിമാന സർവീസിനുള്ള ലൈസൻസ് ലഭിച്ചത്. ഇൻഡിഗോയുടെ ആദ്യത്തെ അന്താരാഷ്ട്ര സർവീസ് 2011 September 1 ന്യൂഡൽഹിയിൽ നിന്നും ദുബൈയിലേക്കായിരുന്നു. 2012 കൂടുതൽ ആഭ്യന്തര സർവീസുകൾക്ക് പുറമെ ഇൻഡിഗോ കൂടുതൽ അന്താരാഷ്ട്ര ഫ്ലൈറ്റുകൾ കൂടി ആരംഭിച്ചു. അതേ വർഷം തന്നെ August ജെറ്റ് എയർവേസിന് കടത്തിവെട്ടി ഇൻഡിഗോ ഔദ്യോഗികമായി ഇന്ത്യയിലെ ഏറ്റവും വലിയ എയർലൈനായി മാറി. VIPകൾക്ക് പിന്നാലെ പാഞ്ഞില്ല ഇൻഡിഗോ. വിമാനത്താവളങ്ങളിൽ വില കൂടിയ ലോഞ്ചുകൾ ആരംഭിക്കാതെ ഇക്കണോമി ക്ലാസ് മാത്രം നൽകുന്ന കുറഞ്ഞ നിരക്കിലുള്ള എയർലൈൻ എന്ന തീരുമാനം കമ്പനിയുടെ ലാഭക്ഷമത നിലനിർത്തുന്ന ഘടകമായി മാറി. ഇൻഡിഗോയ്ക്ക് കോംപ്ലിമെന്ററി ഭക്ഷണമോ ഇൻഫ്ലൈറ്റ് എന്റർടൈൻമെന്റ് സിസ്റ്റമോ ഇല്ല. പകരം ചിലവ് കുറക്കാൻ സഹായിക്കുന്ന ഒരു ബൈ ഓൺബോർഡ് മീൽ പ്രോഗ്രാം മാത്രം വാഗ്ദാനം ചെയ്യുന്നു. ഇതുകൊണ്ട് തന്നെയാണ് കുറഞ്ഞ ചിലവിൽ യാത്രാവസരങ്ങൾ നൽകാൻ ഇൻഡിഗോയ്ക്ക് സാധിക്കുന്നത്. 2021 March കണക്കനുസരിച്ച് ഇൻഡിഗോ 95 സ്ഥാനങ്ങളിലേക്കായി പ്രതിദിനം 1500 വിമാന സർവീസുകൾ നടത്തുന്നുണ്ട്. അതായത് വർഷം 5.5 crore സർവീസുകൾ.